ഇരിക്കുന്നു. നോക്കൂ, എ കെ അഭിലാഷ് അടങ്ങുന്ന മാധ്യമ സംഘം 3 കിലോമീറ്റർ ഇപ്പുറത്ത് നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്. എന്താണ് ശിരൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് കൃത്യമായി അവിടെ നിന്ന് നേരിട്ട് ആ ദൃശ്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതിന് കഴിയാത്ത ഒരു സാഹചര്യം. പോലീസ് തടയുകയാണ്. ഇതേ പോലീസ് സംവിധാനം ഈ തെരച്ചിലിന് കഴിഞ്ഞ 5 ദിവസം ഊർജ്ജം കാട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ അർജുൻ വീട്ടിലിരുന്ന് ടി വി കണ്ടേനെ. സിനോജ് തോമസ് അർജുൻ്റെ വീട്ടിലുണ്ട്. സിനോജ്, അർജുൻ്റെ ബന്ധുക്കളെയൊക്കെ ഈ തെരച്ചിൽ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി അറിയിക്കുന്നുണ്ടോ? ജനപ്രതിനിധികളൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? സുജയ പർവ്വതി, അർജുൻ്റെ കുടുംബത്തിൻ്റെ സ്വകാര്യത മാനിച്ച് നമ്മളെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതിരാവിലെ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അവരുമായി സംസാരിച്ചിരുന്നു. രാവിലെ അവർക്ക് പറയാനുള്ളത് അവിടെ നിന്ന് ഈ ജിതിനും, അതായത് അർജുൻ്റെ ഭാര്യയുടെ സഹോദരനാണ് ജിതിനും, ഒപ്പം തന്നെ ലോറി ഡ്രൈവേഴ്സൊക്കെ നൽകുന്ന വിവരങ്ങൾ മാത്രമേ, നമ്മൾ നൽകുന്ന വിവരങ്ങൾ മാത്രമേ കുടുംബത്തിന് ലഭ്യമാകുന്നുള്ളൂ. അല്പസമയം മുൻപ് മന്ത്രി എ കെ ശശീന്ദ്രൻ എത്തി ഈ കുടുംബവുമായി സംസാരിച്ചിരുന്നു. ആ സമയത്ത് മന്ത്രിയോടും ഇതേ പരാതികൾ കുടുംബം പറഞ്ഞു. അതായത് ഇത് 5-ാമത്തെ ദിവസമാണ്, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് തെരച്ചിൽ ആരംഭിക്കുന്നത്. അതും ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി തെരച്ചിൽ രാത്രി 9 മണിക്ക് അവസാനിപ്പിച്ചു. 8 മണ്ണുമാന്തി യന്ത്രം മാത്രമേ ഇന്നലെ കൊണ്ടുവന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ വേണം, വേണമെങ്കിൽ സൈന്യത്തെ വിളിക്കണമെന്നൊക്കെ തന്നെ കുടുംബം മന്ത്രിയോട് പറഞ്ഞു. മന്ത്രി അക്കാര്യങ്ങൾ, ഈ കുടുംബത്തിൻ്റെ ആശങ്കയും പരാതിയും ആവശ്യവും ചീഫ് സെക്രട്ടറിയെ ധരിപ്പിച്ചെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി വഴി കർണാടക സർക്കാരിനെ അറിയിച്ചെന്ന് പറയുന്നു. പക്ഷേ അവിടെ നിന്ന് ശുഭകരമായ വാർത്തയല്ല കുടുംബത്തിന് ലഭിക്കുന്നത്. വേണ്ട രീതിയിലുള്ള തെരച്ചിൽ നടക്കുന്നില്ല എന്ന പരാതി കുടുംബത്തിന് തുടക്കം മുതൽ തന്നെയുണ്ട്. വൈകി ആരംഭിച്ച തെരച്ചിലാണ്. എന്നിട്ട് പോലും ഒരു സർവ്വ സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള തെരച്ചിലേക്ക് പോകാത്തതിൻ്റെ ഒരു സങ്കടം കുടുംബത്തിനുണ്ട്. കാരണം ഇന്നലെ രാവിലെ വരെ അദ്ദേഹത്തിൻ്റെ അർജുൻ്റെ ഫോൺ, മൊബൈൽ ഫോൺ ബെല്ലടിച്ചതാണ്. അതിനുശേഷമാണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. വാഹനത്തിന് ജി പി എസ് ഒക്കെ തന്നെ ലഭിച്ചതാണ്. വേണ്ട രീതിയിൽ കുടുംബം തുടക്കം മുതൽ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നില്ലെന്ന് പരാതി അവർ ഉന്നയിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ സജ്ജീകരണങ്ങൾ അവിടേക്ക് കൊണ്ടുവരണം എന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. നാട്ടുകാർ പറയുന്നത് ഇത് നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഈ കേരളത്തിലെ എല്ലാ മണ്ണുമാന്തി യന്ത്രവും ആ സ്പോട്ടിൽ എത്തിയേനെ, നാട്ടുകാർ ഒറ്റക്കെട്ടായി നിന്ന് മണ്ണ് നീക്കം ചെയ്ത് ഇപ്പോൾ ആളെ പുറത്ത് ജീവനോടെ എടുത്തേനെ എന്നാണ് നാട്ടുകാരും പറയുന്നത്. നമ്മൾ പ്രളയകാലത്തൊക്കെ തന്നെ കണ്ടതാണ്. പക്ഷേ ചോദിക്കേണ്ടിയിരിക്കുന്നു. രക്ഷാപ്രവർത്തനവുമായി പൂർണ്ണമായി സഹകരിക്കുമ്പോഴും അലംഭാവങ്ങൾ ചൂണ്ടിക്കാണിച്ചേ മതിയാകൂ. ശിരൂരിൽ നിന്ന് ഇപ്പോൾ അർജുൻ കൊണ്ടുപോയ ലോറിയുടെ ഉടമയായ മനാഫ് നമുക്കൊപ്പം തത്സമയമുണ്ട്. മനാഫ്, ശിരൂരിൽ ഈ അപകടം ഉണ്ടായ സ്ഥലത്തേക്ക് മാധ്യമങ്ങൾക്കടക്കം പ്രവേശനമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. മനാഫിന് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? പലതരത്തിലുള്ള അലംഭാവം ഉള്ളതായി മനാഫ് നേരത്തെ റിപ്പോർട്ടറിലൂടെ പങ്കുവച്ചിരുന്നു. അധികൃതരുടെ ഇടപെടലൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല മനാഫ്? എന്തായാലും നീങ്ങണില്ല. പണികൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. ഇപ്പം നല്ല കാലാവസ്ഥ ആയിരുന്നു. ഇത് ഇത്രയും 5-ാമത്തെ ദിവസമാണെന്ന്, 5 ദിവസത്തിൻ്റെ ഇടയിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്ര നല്ല കാലാവസ്ഥ കിട്ടിയത്. ഈ കാലാവസ്ഥയിൽ പെട്ടെന്ന് പണി എടുക്കാൻ പറ്റും. ഇപ്പം വെള്ളം ഒക്കെ നിന്നിക്കണ്. മറ്റേത് ഈ മലൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ അങ്ങോട്ടേക്ക് ചാടുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. കുറച്ചൊക്കെ ക്ലിയറാണ് എല്ലാ കാര്യങ്ങളും. പ്രൊഫഷണൽ ആരും ഇല്ല ഇവിടെ. ആകെ ഒരു എസ് പിയും പിന്നെ ഒരു ഒരു കളക്ടറുമാണ്. അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. സ്ലോ ആണ് പണി നടക്കുന്നത്. നമ്മളെ മാതിരി അതിൻ്റെ ഉള്ളിൽ ഒരു മണ്ണിൻ്റെ ഉള്ളിൽ ഒരു ആൾ ജീവനോടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു ഒരു വെപ്രാളുണ്ടല്ലോ, അത് ഇവിടെ ഇല്ല. മനാഫ്, നമ്മുടെ നാട്ടിലാണെങ്കിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം, അതിനപ്പുറത്തേക്ക് ഒരു ജീവൻ മണ്ണിനടിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാലതാമസമോ രക്ഷാപ്രവർത്തനത്തിനും അത് കേരളമല്ലാത്തത് ഇപ്പോൾ എന്താ ചെയ്യാം? കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് അർജുൻ മണ്ണിൻ്റെ പുറത്തുണ്ടാവും ഉറപ്പാ. ഇത് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ നാട്ടുകാരൊന്നും രക്ഷാപ്രവർത്തനത്തിലൊന്നും പങ്കെടുക്കണ ആ ഒരു ടൈപ്പ് അല്ല. വേറെയും വേറെയും പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മാത്രമല്ല, നമ്മളെ അർജുനും മാത്രമല്ല, വേറെയും ആളുകൾ മണ്ണിൻ്റെ അടിയിലുണ്ട്. ആ ആളുകളും പറയുന്നുണ്ട് നമ്മളത് കുറച്ച് കൂടുതൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് പറയുന്നതിനോണ്ട് നമ്മളെ കാര്യത്തിൽ കുറേയൊക്കെ സ്പീഡുണ്ട്. ഓരോ കാര്യത്തിൽ തീരെ ഇല്ല. മനാഫ്, അവിടെ ഇപ്പോൾ സംസ്ഥാനത്തു നിന്നുള്ള, അതായത് കർണാടകത്തിലെ മന്ത്രിമാരോ ആരെങ്കിലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? MLA കുഴപ്പമില്ല. MLA ഇന്നലെ ഉണ്ടായിരുന്നു രാവിലെ, പിന്നെ ഇല്ല. MLA മാത്രമാണ് ഇപ്പം കണ്ടത്. സ്റ്റാർട്ടിംഗ് ദിവസങ്ങളിൽ ഇവിടെ മിനിസ്റ്റേഴ്സ് വന്ന് പോയിക്കണെന്ന് പറഞ്ഞു. നമ്മളെ മാതിരി ഇങ്ങനെ ക്യാമ്പ് ചെയ്തിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ഇവരെ ഇതിൽ ഇത്രത്തോളം ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ
കുറവാണെന്ന് തോന്നുന്നു, കമ്പയർലി കേരളത്തിനെക്കാട്ടും കുറവാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. അതായിരിക്കും ഇവർക്ക് തീരെ എക്സ്പീരിയൻസ് ഇല്ല ഈ കാര്യങ്ങളൊന്നും, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എന്താണ് ആദ്യത്തെ ചെയ്യേണ്ടത് ഒന്നും ഒരൈഡിയ ഇല്ല. ഇവരിപ്പോൾ ഈ റഡാർ ഒക്കെ കൊണ്ടുവന്നുള്ള പരിശോധന ഇടിയും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്, ഇതുവരെ ഇല്ല. വരും പറഞ്ഞ് ഇന്നലെ ഹെലികോപ്റ്റർ വരും, അങ്ങനെ വരും, ഇത് വരും എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ഒന്നും ഒന്നും വന്നിട്ടൊന്നുമില്ല. ബാംഗ്ലൂർ എത്തി അങ്ങനൊക്കെ പറയണത്. ആ ലോറിയിൽ, ലോറി എങ്ങോട്ടേക്കും നീങ്ങിയിട്ടില്ല, ലോറിയിൽ ഉണ്ടായിരുന്ന തടിയൊന്നും ഉരുണ്ട് എങ്ങോട്ടേക്കും പോയിട്ടില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. എത്ര തടിക്കഷ്ണം ഉണ്ടായിരുന്നു ആ ലോറിയിൽ മനാഫ്? ഇല്ല, അതാണ് ചില്ല ഇത് കട്ടൻസ് എന്ന് പറയും. ഇനി 1300 പീസ് ഏറ്റവും ചുരുങ്ങിയ പീസാ. ഒരു ലോറി വന്ന് ഒരു മല വന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കട്ടൻസ് ഒക്കെ ചിതറി തെറിക്കും. അങ്ങനത്തെ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അത് പോയെന്നും കിട്ടിയിട്ടില്ല, റോഡുമൊന്നും കിട്ടിയിട്ടില്ല. നമ്മളത് അത് കിട്ടുമ്പോൾ എന്നാൽ പിന്നെ ആ വഴിക്ക് കൂടുതൽ സെർച്ച് ചെയ്യാൻ പറ്റിയതിന്, അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ലോറി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് തന്നെ ഉണ്ട്, അതിൽ ആ തടിക്കഷണങ്ങളും എല്ലാം അത് അനങ്ങാതെ അവിടെ തന്നെ ഉണ്ട്, അതിന് പുറത്ത് കുറച്ച് മണ്ണേ വീണിട്ടുണ്ടാവുകയുള്ളൂ എന്നല്ലേ കരുതേണ്ടത്? അതെ, അതെ, അതങ്ങനാണല്ലോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് ഇടിഞ്ഞ് വരുന്നതിൻ്റെ ജസ്റ്റ് തൊട്ട് ചാരിയിട്ടാണല്ലോ മാക്സിമം റോട്ടും വന്ന് ഇറക്കി വെച്ചിട്ടാണല്ലോ ലോറി വെക്കുക ഡ്രൈവേഴ്സ്. ആ മല തുടങ്ങണ അവിടെ തന്നെ ചാരി വെച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ആ ഫോഴ്സ് കുറയല്ലോ ആ ഭാഗത്ത്. പിന്നെ ദൂരെയുള്ള സാധനമൊക്കെ ആണെങ്കിൽ തട്ടി തെറിപ്പിക്കുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ആ വണ്ടിയിൽ, അതായത് താഴെയൊക്കെ സൈഡിലാണ് ഉള്ളത്, ഞാനിത് ചോദിക്കാൻ കാര്യം മനാഫ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അർജുന ഈ മണ്ണിനടിയിൽ ഓക്സിജൻ കിട്ടുമോ എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകുമല്ലോ. അപ്പോൾ സർവൈവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം, ഒപ്പം ഈ ക്യാബിൻ തകർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അർജുന അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് നമുക്ക് കരുതിക്കൂടി. 5-ാം ദിവസമായി എങ്കിലും നമുക്ക് പ്രതീക്ഷ കൈവിടാതിരിക്കാൻ ചില ഘടകങ്ങൾ അവിടെ ഉണ്ടല്ലോ, അല്ലേ മനാഫ്? ഇത് ഞാൻ പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്ന എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതും ഈ മല ഇടിയണ മലൻ്റെ തൊട്ടും കൊണ്ടാണ് ലോറി നിർത്തിയിട്ടത്. മല ഇടിഞ്ഞത് മേലെ നിന്നാണ്. അപ്പം വണ്ടിൻ്റെ മേലേക്ക് വന്നിട്ട് മണ്ണ് വീകുള്ളൂ കുറച്ചൊക്കെ, ബാക്കി മണ്ണ് തെന്നിയിട്ട് പുഴയിലേക്ക് പോയിക്കണ്. അപ്പോൾ ഈ തായ ഭാഗം ലോറിൻ്റെ അടിഭാഗത്ത് മണ്ണധികം വന്ന് നിന്നിട്ടില്ലെങ്കിൽ അടിയിലും ഓക്സിജൻ ഉണ്ടാവുമല്ലോ. അങ്ങ് മേ ബി അതായിരിക്കും ഇതിൻ്റെ പോസിറ്റീവ് വശം ചിന്തിക്കാൻ ശ്രമിക്കുന്നതിനോണ്ടുള്ള ഒരു പ്രശ്നമാണിത്. ഞാനും ആ പോസിറ്റീവ് വശം ചിന്തിച്ചാണ് ആ ഒരു സാധ്യത ചോദിച്ചത് മനാഫിനോട്. അതിൻ്റെ ഉള്ളിൽ ജീവനോട് വിശ്വസിക്കാനെന്നുള്ളതാണ്. അതെ, നമുക്കും അങ്ങനെ അത് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം. പക്ഷേ ഇവരുടെ ഈ ഒരു അലംഭാവം, അതായത് മണ്ണിനടിയിൽ കുറേ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അവരെയൊക്കെ പെട്ടെന്ന് പുറത്തെടുത്താൽ അവരെ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം നൽകി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും, അങ്ങനെയൊക്കെയുള്ളൊരു മാനുഷികമായുള്ള ഒരു ചിന്തയും പോകുന്നില്ല അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക്.